rabbil alamin. Wallahu la yanzuru ila suwarikum. Allahu nokkunnathu ningalude roopathilekkallallo. ولا إلى أشكالكم نِنْغَلْدَ نِنْغَلْدَ كولوم وروبمو ألا الله نوكوند ولكن ينظر إلى قلوبكم نِنْغَلْدَ حاطشند ولي لندا كتكند هرطاية تند ولندا أدان الله نوكوند أبا كندغان آتد برشنم اللا تولي نرم إلا آتد برشنم اللا كانان بھنگ إلا آتد برشنم اللا الله نوكوند إبڑي كان قلبيلي كان الله നിങ്ങളുടെ ഉള്ളകം നീ നന്നാക്കി തരണേ റബ്ബേ അതുകൊണ്ടാണ് ഏത് വൈകല്യമുള്ള ആളുകൾക്കും ആരോഗ്യമുള്ള ആളുകളുടെ നിയമങ്ങൾ എന്താണോ അതും അതിലപ്പുറവും അവർക്ക് വകവെച്ചു കൊടുക്കണം അതുകൊണ്ട് മുത്തനബി പറഞ്ഞത് അയ്യുമാ റജുലിൻ തസവ്വജ ഇംറാഅതൻ വബിഹാ ജുനൂനുൻ ഭ്രാന്തുള്ള ഏതെങ്കിലും ഒരു പെണ്ണിനെ ഒരാൾ കല്യാണം കഴിച്ചു ഔ ജുദാമുൻ അല്ലെങ്കിൽ കുഷ്ഠരോഗമുള്ള ഔ ബറസുൻ അല്ലെങ്കിൽ വെള്ളപ്പാണ്ട് രോഗമുള്ള ഏതെങ്കിലും ഒരു പെണ്ണിനെ ഒരാൾ കല്യാണം കഴിച്ചു എന്ന് വിചാരിക്കുക ഫമസ്സഹ അവളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തു നിക്കാഹ് കഴിഞ്ഞു ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു കഴിഞ്ഞാൽ ഫലഹ സ്വദാഖുഹ കാമില അവളുടെ മഹർ പൂർണ്ണമായും അവൾക്ക് തിരിച്ചു കൊടുക്ക അവൾക്കുള്ളതാണ് തിരിച്ചു വാങ്ങാൻ പാടുള്ളതല്ല ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ ഒരു പെണ്ണിന് മുഴുവൻ മഹറും വകവെച്ചു കൊടുക്കേണ്ടതാണ് അത് അവളുടെ അവകാശമാണ് അതുതന്നെയാണ് ഭ്രാന്തുള്ള പെണ്ണിനെ കല്യാണം കഴിച്ചാലും ജുദാമോ കുഷ്ഠരോഗമോ അതുപോലെ വെള്ളപ്പാണ്ട് രോഗമോ ഉള്ളത് ഇതൊക്കെ അതിന്റെ മുമ്പ് നോക്കാമായിരുന്നില്ലേ ആ പേര് പറഞ്ഞവരെ തൊലാക്കു ചൊല്ലുകയോ ഒഴിവാക്കുകയോ ചെയ്യുമ്പോൾ പോലും അവർക്ക് കിട്ടേണ്ട മഹർ പൂർണ്ണമായും അവർക്ക് കൊടുത്തേ പറ്റൂ ഇതുണ്ടെന്ന് പറഞ്ഞ് പേര് പറഞ്ഞ് ഇതെന്തുകൊണ്ട് ഞങ്ങളോട് അറിയിച്ചില്ല ഇതൊന്നും പറഞ്ഞ് അവരുടെ മഹറിൽ നിങ്ങൾക്ക് കുറവ് വരുത്താൻ പാടുള്ളതല്ല ഒത്തിരി പേരുകൾ പറയാം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു റുഫിഅൽ ഖലമു അൻ സലാസ മൂന്ന് വിഭാഗം ആളുകളുടെ ആളുകളിൽ നിന്ന് അള്ളാഹുവിന്റെ മലക്കുകൾ പേനകൾ ഉയർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മൂന്ന് വിഭാഗം ആളുകൾ ചെയ്യുന്ന തെറ്റുകൾ അവരുടെ പേരിൽ എഴുതപ്പെടുകയില്ല ആരാണ് അനിന്നായിമി ഹത്താ യസ്തൈഖില ഉറങ്ങുന്ന ആള് ഉണരുന്നവരെ ഉറക്കൽ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ അതിനെന്തില്ല കുറ്റല്ല ഒരുമിച്ച് ഇങ്ങനെ എവിടെയെങ്കിലും കിടക്കാണ് സൊഫ് സൊഫായിട്ട് കിടക്കാണ് അതിനിടക്ക് കൊണ്ട് ഒരൊറ്റ കിക്ക് ഒരു തന്റെ പള്ളക്ക് ഓം ബോൾ കിക്ക് ചെയ്താണ് ഉറക്കത്തിൽ പന്തടിക്കുന്ന ഓർമ്മക്ക് മറ്റോ എന്റെ വയറുവേദന ആകെ പ്രശ്നമായി ചിലപ്പോ കണ്ണൊക്കെ പോയി വരും ഓരോ ഇടിക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല ഉറക്കത്തിലല്ലേ ഉറക്കം നടിച്ച് ചെയ്യണ്ടോ നമ്മൾ ശ്രദ്ധിക്കും വേണം ഉറക്കത്തിൽ ചെയ്താൽ അതിന്റെ കുറ്റല്ല എന്നാണ് ഉറക്കത്തിലാണെങ്കിൽ കുഴപ്പമില്ല ഹത്തായ സ്ഥലത്തുക ഉറങ്ങണവരെ അള്ളാന്റെ മലക്കുകൾ ഉറക്കത്തിലിപ്പോ എന്തെല്ലാം ഉണ്ടാവും ഉറക്കത്തിൽ നല്ല സ്വപ്നം കാണുന്നതാണ് മുസ്ലിമായ ഒരു മനുഷ്യൻ സ്വപ്ന വ്യാഖ്യാനങ്ങളുടെ ഒരു നേതാവുണ്ട് മഹാനായ അല്ലാമ ഇബ്നു സീരീൻ റഹ്മത്തുല്ലാഹി അലൈഹി അവര് പറഞ്ഞ ഒരു നുക്തയുണ്ട് ഒരു പോയിന്റ് ഉണ്ട് ലാ യഹ്തലിമു വരിഉൻ ഇല്ലാ അലാ അഹ്ലിഹി എന്നാണ് ഉസ്താദ്മാർക്ക് പെട്ടെന്ന് മനസ്സിലായി എന്താണ് അതിന്റെ അർത്ഥമെന്ന് ലാ യഹ്തലിമു വരിഉൻ ഇല്ലാ അലാ അഹ്ലിഹി അള്ളാഹുവിനോട് സൂക്ഷ്മതയുള്ള ഒരു പുരുഷൻ സ്വന്തം ഭാര്യയെ സ്വപ്നം കണ്ടുകൊണ്ടല്ലാതെ അവർക്ക് സ്വപ്നസ്ഖലനം ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു അന്യ പെണ്ണിന്റെ കൂടെ കിടക്കുന്നത് ഒരുത്തൻ സ്വപ്നം കണ്ടാൽ അവന്റെ കൽബിൽ ഈമാനിന്റെ കുറവുണ്ട് എന്നാണ് അതിനർത്ഥം എന്നർത്ഥം മുസ്ലിമായ അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരാൾ അങ്ങനെ ഒരു സ്വപ്നത്തിലെങ്കിലും ഓർക്കുകയാണെങ്കിൽ സ്വന്തം ഭാര്യയെ ഓർക്കുകയുള്ളൂ അന്യൊരു പെണ്ണിനെ ഓർക്കൂല സ്വപ്നം പോലും നന്നാവുന്നത് നമ്മുടെ ഉള്ളകം നന്നോ അല്ലേ എന്നതിന്റെയൊക്കെ ഒരു ചില സൂചനകളാണ് അല്ലാഹു തആല നല്ല സ്വപ്നങ്ങൾ നമുക്ക് തരട്ടെ നല്ല ജീവിതവും അല്ലാഹു തരട്ടെ നല്ല ഈമാനും അല്ലാഹു നമുക്ക് തരട്ടെ അനിന്നായിമി ഹത്താ യസ്തൈഖില ഉറങ്ങുന്ന ആൾ ഉണരുന്നവരെ അല്ലാഹുവിന്റെ മലക്കുകൾ പേനയെ ഉയർത്തിയിരിക്കുന്നു പേന ഉയർത്തപ്പെട്ടു എഴുതൂല ഉറക്കത്തിലല്ലേ സാറില്ല وعن الصغير حتى يكبر ചെറിയ കുട്ടി ആ കുട്ടി വലുതാകുന്നവരെ ഒരു കുട്ടി ചെയ്യുന്ന തെറ്റ് ആ കുട്ടിയുടെ റെക്കോർഡിൽ എഴുതപ്പെടുകയില്ല മൂന്ന് വയസ്സുകാരനെങ്ങാനും ഡെത്ത് പെനാൽറ്റി വിധിച്ചോ ഈജിപ്തിൽ എങ്ങാനും മൂന്ന് വയസ്സുള്ള സമയത്ത് തെറ്റിന് ഒരു കുട്ടിക്ക് മരണം വിധിച്ചൊരു ന്യൂസിൽ വായിച്ചോ മൂന്ന് വയസ്സുള്ള സമയത്ത് ചെയ്തൊരു തെറ്റാണ് ഒരാൾ മർഡർ ചെയ്താണ് ആ കുട്ടിക്ക് 25 കൊല്ലത്തെ കഠിന തടവ് വിധിച്ചു ഈജിപ്തിലെ കോടതി എന്ത് കോടതിയാണ് എന്ത് ജഡ്ജിമാരാണ് അല്ലാഹു ആലം ഇതാണ് ഷറഇന്റെ നിയമം ഒരു കുട്ടിയെ അതിന് അക്കൗണ്ടബിൾ ആക്കാൻ പറ്റില്ല ആ കുട്ടി പക്വതയെത്തുന്നവരെ നല്ല പക്വതയൊക്കെ ഉള്ള ആണുങ്ങളെക്കാളും പുരുഷന്മാരെക്കാളും പക്വതയുള്ള കുട്ടികളുണ്ട് അവരെ പറ്റിയല്ല ഈ പറയുന്നതെന്ന്
അലിമിങ്ങൾക്ക് അതിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ ചെറിയ മക്കൾ അവരുടെ തെറ്റുകൾ എന്തല്ല, അവരുടെ പേരിൽ എഴുതപ്പെടുകയില്ല. അവർ വലുതാകുന്നവരെ ഭ്രാന്തുള്ള തലക്ക് ബുദ്ധിക്ക് തകരാറുള്ള ഏതെങ്കിലും ഒരു ആണോ പെണ്ണോ എന്തെങ്കിലും ഒരു ബുദ്ധിമോശം ചെയ്താൽ അവർക്ക് സ്വബോധം തിരിച്ചു കിട്ടുന്നതുവരെ ആ വിഷയത്തിൽ അള്ളാഹുവിന്റെ മലക്കുകൾ കുറ്റം അവരുടെ പേരിൽ എഴുതുകയില്ലെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഇരിക്കെയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ ഒരു പെണ്ണിനെ കൊണ്ടുവന്നു. ആ പെണ്ണ് മജ്നൂന, ഭ്രാന്തുള്ള പെണ്ണായിരുന്നു. കേസ് ജനച്ചവര് വ്യഭിചരിച്ചു എന്നതാണ്, ഭ്രാന്തുള്ള പെണ്ണാണ്, അവര് വ്യഭിചരിച്ചു എന്ന വിഷയം മഹാനായ ഉമർ റളിയല്ലാഹുവിന്റെ മുമ്പിലെത്തിയത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്. ഉമർ തങ്ങൾ ഒരുപാട് സ്വഹാബികളോട് ആ വിഷയത്തിൽ മശ്വറ നടത്തി, എന്താ ചെയ്യേണ്ടത്. കാരണം അവൾ വിവാഹിതയാണ്. വിവാഹിതയായ ഒരാണോ പെണ്ണോ പ്രായപൂർത്തിയായവർ വ്യഭിചാരം ചെയ്തു കഴിഞ്ഞാൽ അത് ഇസ്ലാമിന്റെ കോടതിയുടെ മുമ്പിലേക്ക് എത്തിയാൽ അവർക്ക് തൗബ ചെയ്ത് മടങ്ങാം. പക്ഷെ കോടതിയിലേക്ക് എത്തിയാൽ എറിഞ്ഞുകൊല്ലുമെന്നാണ്. വാളുകൊണ്ട് വെട്ടിക്കൊല്ലാൻ അറിയാത്ത കാലമല്ലല്ലോ അത്, കുന്തം കൊണ്ട് കൊല്ലാൻ പറ്റാത്ത സംഭവമൊന്നുമല്ല. എന്നാലും ആ കുറ്റം അത്രക്ക് മോശമാണെന്ന് ഷറഅ് തീരുമാനിച്ചതുകൊണ്ട് എറിഞ്ഞു കൊല്ലപ്പെടണമെന്നാണ് ഷറഅിന്റെ നിയമം. അല്ലാഹുവേ നമ്മുടെ ഉമ്മത്തിന് അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. ഇതുപോലുള്ള തിന്മകളിലും നമ്മുടെ മക്കളോ ആരും പെടാതെ അല്ലാഹു കാക്കട്ടെ. ഉമർ തങ്ങൾ ഇവരെ എറിഞ്ഞു കൊല്ലേണമോ വേണ്ടയോ എന്ന് മശ്വറ നടത്തിയപ്പോ സ്വഹാബികളിൽ ചില ആളുകൾ ഉത്തരവ് ഉമർ തങ്ങളോട് മശ്വറ ചെയ്തു, ഉമർ തങ്ങളെ ഏതൊരു ആണിനും പെണ്ണിനുമുള്ള ശിക്ഷ ഇവർക്കും കൊടുക്കണം. അങ്ങനെ അവരെ കൊല്ലാൻ വേണ്ടി, എറിഞ്ഞു കൊല്ലാൻ വേണ്ടി നിർത്തിയിരിക്കുകയാണ്. അപ്പോഴാണ് മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ആ വഴിയിലൂടെ കടന്നു പോകുന്നത്. മഹാനായ അലി തങ്ങൾ ചോദിച്ചു, മാ ശഅ്നു ഹാദി, എന്തു പറ്റി, എന്തിനാണ് ഇവരെ നിർത്തിയത്. മജ്നൂനത്തു ബനി ഫുലാനിൻ സനത്, ഇത് ഇന്നാലിന്ന ഗോത്രത്തിലെ ഒരു മജ്നൂനത്താണ്, ഭ്രാന്തിയായ പെണ്ണാണ്, വ്യഭിചരിച്ചു എന്നതാണ് കുറ്റം. അമറ ബിഹാ ഉമറു അൻ തുർജമ, അവർ എറിഞ്ഞു കൊല്ലാൻ ഉമർ തങ്ങൾ വിധി കൽപ്പിച്ചിരിക്കുകയാണ്. അത് കേട്ടപ്പോ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇർജിഉ ബിഹാ, അവളെ കൊണ്ടുപോവിൻ, അവളെ കൊണ്ടുപോവിൻ, എറിഞ്ഞു കൊല്ലുകയോ, ഇവളെ ഇവളെ എറിഞ്ഞു കൊല്ലാൻ പറ്റില്ലല്ലോ, അവളെ വീട്ടിലേക്ക് കൊണ്ടുപോകണം. അലി റളിയല്ലാഹു അൻഹു എന്നിട്ട് ഉമർ തങ്ങളോട് ചെന്ന് ചോദിച്ചു, യാ അമീറൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ നേതാവായവരെ, അമാ അലിംച അന്നൽ ഖലമ ഖദ് റുഫിഅൻ സലാസ, മൂന്ന് വിഭാഗത്തിന് അല്ലാഹു തആല ഇളവ് ചെയ്തു കൊടുത്തിട്ടുണ്ട്, അല്ലാഹു തആല അവർക്ക് കാരുണ്യം ചെയ്തിട്ടുണ്ടെന്നും അല്ലാഹുവിന്റെ വിധി വിലക്കുകളിൽ അവർക്ക് അല്ലാഹു ചില സാങ്ഷനുകൾ ചെയ്തിട്ടുണ്ടെന്നും നിങ്ങൾ അറിഞ്ഞില്ലയോ ഉമറെ. അനിൽ മജ്നൂനി ഹത്താ യബ്റാ, ഭ്രാന്തുള്ള ആൾക്ക് ഭ്രാന്ത് മാറുന്നത് വരെയും, വഅനിൻ നായിമി ഹത്താ യസ്തൈഖില, ഉറങ്ങുന്നവൻ ഉണരുന്നത് വരെയും, വഅനി സബീ ഹത്താ യഅഖില, കൊച്ചുകുട്ടിക്ക് ബുദ്ധി വരുന്നത് വരെയും അവരെ ശിക്ഷിക്കാൻ പാടില്ലെന്ന് ഉമറെ നിങ്ങൾ കേട്ടിട്ടില്ലയോ. ഖാല ബല, ഉണ്ട് അലിയേ, ഞാൻ കേട്ടു. ഫമാ ബാലു ഹാദിഹി തുർജം, എന്തിനാ പിന്നെ ഇവളെ എറിയാൻ വെച്ചത്, ലാശൈ ഒന്നുമില്ല. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫഅർസിൽഹാ, അവരെ വിട്ടയക്കണം, വിട്ടയക്കണം. അവരെ ഉമർ തങ്ങൾ വിട്ടയച്ചുകൊണ്ട് ഉമർ തങ്ങൾ ഫഖാന യുകബ്ബിറു, ഉമർ തങ്ങൾ പറയാൻ തുടങ്ങി, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ആ ശിക്ഷ നടപ്പാക്കപ്പെടുന്നതിന്റെ മുമ്പ് അലി തങ്ങൾ അങ്ങാനും ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ ഉമറിനൊരു അബദ്ധം പിണയുമായിരുന്നേനെ, അല്ലാഹു രക്ഷിച്ചുവല്ലോ എന്ന് ഖാന യുകബ്ബിറു, തക്ബീർ ചൊല്ലി നടന്നു പോകുന്നത് ഞങ്ങൾ കണ്ടു. ഉമർ റളിയല്ലാഹുവിന് തക്ബീർ ചൊല്ലി എവിടെ, എന്തുകൊണ്ടാണ്, ശറവർക്ക് നൽകുന്ന ആനുകൂല്യങ്ങളാണത്. ഞാൻ അവസാനിപ്പിക്കട്ടെ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നൂറിലെ ഒരു ആയത്താണ് നമ്മൾ അർത്ഥം നമ്മൾ ആദ്യത്തിൽ ഓതി വെച്ചത്. അതിന്റെ ആശയം പറഞ്ഞുകൊണ്ട് ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലൈസ അലല ഹറജ വല അലല അഅ്റജ ഹറജ. ഈ ആയത്തിന്റെ പ്രത്യേകത, ഇത് സാധാരണ വാദനൊന്നും ആരും ഓതാത്തൊരായത്താണ്. ഇതിപ്പോ എന്താ വേദന എന്തിരിക്കുന്നു ഇതിൽ, അങ്ങനെ തോന്നുന്നു. എന്താ ഈ ആയത്തില്, ഈ ആയത്തിറങ്ങാനുള്ള പശ്ചാത്തലമുണ്ട്. അറബികളായ ആളുകൾ കണ്ണുകാണാത്തവർക്കും മുടന്തന്മാർക്കും രോഗികൾക്കും അവശരായവർക്കും ഒരുപാട് ഉപകാരം ചെയ്തു കൊടുത്തപ്പോഴും ഇവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ അവർക്ക് മടിയായിരുന്നു. കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ ഒരു മടിയായിരുന്നു. എല്ലാ സഹായം ചെയ്തെടുക്കും കണ്ണുകാണാത്തവർക്ക്, പക്ഷെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കോ, ഇല്ലല്ല.
വെള്ളപ്പാണ്ട് രോഗമുള്ളവരോ കുഷ്ഠരോഗമുള്ളവരോ അല്ലെങ്കിൽ മുടന്തുള്ളവരോ അടിമകളോ ഏതെങ്കിലും കുഴപ്പങ്ങൾ ശാരീരിക വൈകല്യമുള്ളവർ അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ മടി കാണിക്കുന്ന ഒരു സ്വഭാവം വന്നപ്പോഴാണ് അല്ലാഹു സൂറത്തുന്നൂറിൽ ദീർഘമായ ഒരു ആയത്ത് അല്ലാഹു ഇറക്കുന്നത്. 61-ാമത്തെ ആയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ലൈസ അലൽ അഅമാ ഹറജുൻ കണ്ണു കാണാത്തവർക്ക് വിരോധമില്ല ولا على الاعرج حرج മുടന്തന്മാരായ ആളുകൾക്ക് വിരോധമില്ല ولا على المريض حرج രോഗികൾക്കും വിരോധമില്ല ولا على انفسكم നിങ്ങൾക്ക് തന്നെയും വിരോധമില്ല എന്തിന് വിരോധമില്ല ുംയൂത്തിക്കും നിങ്ങളുടെ വീടുകളിൽ നിന്ന് നിങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിന് ഒരു വിരോധവുമില്ല. ഔപയോചിയാബായിക്കും നിങ്ങളുടെ വാപ്പമാരുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നതിന് വിരോധമില്ല. അതിനിപ്പോ പ്രത്യേക സമ്മതം വാങ്ങണോ? വേണ്ട, വാപ്പാന്റെ വീടല്ലേ, സ്വന്തം വീടല്ലേ. ഔപയോചിയുംഹാത്തിക്കും ഉമ്മാന്റെ വീട്, ഉമ്മ പേരിലാക്കിയ വീടാണ്, ഉമ്മാന്റെ വീട്ടിൽ നിന്ന് മക്കൾക്ക് ഭക്ഷണം കഴിക്കാൻ ഉമ്മാന്റെ സമ്മതം പ്രത്യേകിച്ച് വാങ്ങേണ്ടതുണ്ടോ? വേണ്ട, അതൊക്കെ അന്നങ്ങ് പറഞ്ഞിരാണ്. ഔപയോചി ഇഖ്വാനിക്കും നിങ്ങളുടെ സഹോദരന്മാരുടെ വീട്, നിങ്ങളുടെ ചോരബന്ധമുള്ളതല്ലേ, അവിടെ നിന്ന് എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിക്കാൻ, എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിക്കാൻ സഹോദരന്റെ സമ്മതം വേണോ? വേണ്ട, സാരമില്ല, അത് പൊരുത്തുണ്ടല്ലോ, ഉണ്ടല്ലോ, പൊരുത്തം കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ച് അവിടെ വിരുന്നിരിക്കൊക്കെ ഉണ്ടാക്കി വെച്ചത് മുഴുവൻ അടിച്ചു മാറ്റി പോരെ. അതല്ല, അവർക്ക് ഭക്ഷണം കഴിക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾ പോയിരുന്ന് ഭക്ഷണം കഴിക്കാൻ, എന്നാ പിന്നെ നീ തിന്നോ എന്ന് പറഞ്ഞ് വീട്ടുകാരനൊരു പ്രത്യേക സമ്മതമൊന്നും തരേണ്ട ആവശ്യമില്ല. അവിടെ വീട്ടിലേക്ക് വന്നതല്ലേ, കഴിച്ചോളൂ, സമ്മതം വേണ്ട. ഔബുയൂതി ഇഖ്വാനിക്കും ഔബുയൂതി അഖവാതിക്കും ഔബുയൂതി അമാമിക്കും ഔബുയൂതി അമ്മാതിക്കും ജ്യേഷ്ഠത്തിയുടെ അനിയത്തിയുടെ വീട്ടിൽ നിന്ന്, ഉമ്മയുടെ സഹോ ബാപ്പയുടെ ജ്യേഷ്ഠാജന്മാർ ഇളാപ്പ മൂത്താപ്പമാരുടെ വീട്ടിൽ നിന്ന്, ബാപ്പയുടെ സഹോദരിമാർ അമ്മായിമാരുടെ വീട്ടിൽ നിന്ന്, ഔപയോചി അഹ്വാനിക്കും നിങ്ങളുടെ ഉമ്മയുടെ സഹോദരന്മാർ അമ്മാവന്മാരുടെ വീടുകളിൽ നിന്ന്, ഔപയോചി ഹാലാച്ചിക്കും ഉമ്മയുടെ ജ്യേഷ്ഠാനുജത്തിമാർ അവരുടെ വീട്ടിൽ നിന്ന്, നിങ്ങൾ ഭക്ഷണത്തിന് ചൊല്ലുമ്പോ അവിടെ ഇരിക്കുമ്പോ പ്രത്യേകമായൊരു സമ്മതം വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ഒമാ മലക്ക് ചുമ്മു നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഗോഡൌണിന്റെ ഒരു തോട്ടത്തിന്റെ ഒരു വീടിന്റെ താക്കോല് നിങ്ങളെ തന്ന് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് നിങ്ങളുടെ ഭക്ഷണം കഴിക്കുന്നതിന് വിരോധമില്ല. എന്ന് പറഞ്ഞാൽ ഒരു ഷോപ്പിൽ നിർത്തിയിരിക്കാൻ അയാൾക്ക് ശമ്പളമൊന്നുമില്ല എങ്കിൽ വിശക്കുന്ന സമയത്ത് അവിടെ നിന്ന് അയാൾക്ക് ഭക്ഷണം കഴിക്കാം. ശമ്പളമുണ്ടെങ്കിൽ മുതലാളിയോട് ചോദിച്ചിട്ടേ കൊടുക്കാൻ പറ്റുള്ളൂ, മുതലാളിയോട് ചോദിച്ചിട്ടേ തിന്നാൻ പറ്റുള്ളൂ. ശമ്പളമില്ലെങ്കിൽ ഒരു തോട്ടം ഏൽപ്പിച്ചു, അപ്പൊ അവിടെ നിന്ന് അയാൾക്ക് വിശക്കുന്ന സമയത്ത് തോട്ടത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു 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 ഫ്രൂട്ട് പറിച്ചതിന് വല്ല കുഴപ്പമുണ്ടോ? ഇല്ല, നിങ്ങളെ താക്കൂലെന്ന് ഏൽപ്പിച്ചതല്ലേ, നിങ്ങൾക്ക് ശമ്പളമൊന്നുമില്ലല്ലോ, നിങ്ങളുടെ ഭക്ഷണം ചോദിക്കാതെ തന്നെ അവിടെ നിന്ന് കഴിക്കാം. പക്ഷെ ശമ്പളമുണ്ടെങ്കിൽ വ്യത്യാസമുണ്ടെന്നാണ്, അങ്ങനെയാണെങ്കിൽ പിന്നെ സമ്മതം വേണമെന്നാണ്. നിങ്ങളുടെ ഉറ്റ സുഹൃത്തിന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോ അവരുടെ സമ്മതം വാങ്ങേണ്ട കാര്യമില്ല, നിങ്ങളുടെ ഉറ്റ സുഹൃത്തല്ലയോ. കല്യാണ മണ്ഡപത്തിക്കേ പോയിട്ട് ബൈക്ക് നിർത്തിയിട്ട് വെള്ളം നിറച്ച് തിന്നു പോരാ, ഈ ഏർപ്പാടൊന്നും പറ്റൂല എന്നപ്പോ ഇതിന് പറയാനുള്ളത്. നീ പറഞ്ഞതൊന്നും അല്ല കല്യാണ മണ്ഡപം പറഞ്ഞപ്പോ അവിടെ, ഇല്ല റോഡ് സൈഡിൽ കല്യാണ മണ്ഡപം അല്ല, കല്യാണം നടത്തിയവർക്ക് ബേജാറപ്പാടച്ചറപ്പേ. അതിന്റെ പരിസരത്ത് വല്ല ട്യൂട്ടോറിയൽ കോളേജോ ഏതെങ്കിലും വല്ല കോളേജുണ്ടെങ്കിൽ പറയാൻ വേണ്ട, ഈ പഠിക്കുന്ന കാലത്ത് വല്ലാത്ത വിശപ്പായിരിക്കേ, കല്യാണത്തിന് പൊളിഞ്ഞു പോകും, ഇവര് വർഷം കഴിച്ച് പോയിട്ട് പുതിയ പണ്ട് ആൾക്കാർ ഭക്ഷണം തീർന്നു, എന്ത് ചെയ്യാൻ പറ്റും.